എല്ലാവർക്കും എൻ്റെ സുപ്രഭാത വന്ദനം. ധന്യമായ ഒരു ഉപനിഷത് സന്ദേശത്തിൽ നിന്ന് വിഷയത്തിലേക്ക് നമുക്ക് വരാം. വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം. ഒരു വ്യക്തിയുടെ വാക്ക് മനസ്സിൽ നിന്ന് വരുന്നു. മനസ്സറിയണമെങ്കിൽ വാക്കുകൾ കേട്ടാൽ മതി. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത് വളരെ ധന്യമായിട്ടുള്ള, ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ പത്രമെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. നുണ പറയുന്നത്, ആ നുണയെ സംരക്ഷിക്കാൻ, ചതിയെ സംരക്ഷിക്കാൻ, വഞ്ചനയെ സംരക്ഷിക്കാൻ, അതുപോലെ ഫ്രോഡ്, ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ചെലവ് വളരെ വളരെ കൂടുതലാണ്. സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ന്യായത്തെയും സംരക്ഷിക്കാൻ അത്ര ചെലവില്ല. പക്ഷേ ഈ ചതി, വഞ്ചന, നുണ ഇതെല്ലാം കൊണ്ടാണ് കേരളത്തിലെ പത്രങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് ഒരു വാർത്തയും എഴുതാനില്ല. കിറ്റക്സ് ലുങ്കിയുടെ വാർത്ത അത് ദിവസവും കൊടുത്താൽ പോലും ഒന്നുമില്ല. അപ്പോൾ മന്ത്രിമാരുടെ നുണ, മന്ത്രിമാരുടെ അസത്യം, മന്ത്രിമാരുടെ ചതി, വഞ്ചന, ദേശദ്രോഹം, ഇതെല്ലാം വാർത്തകളായിട്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു വലിയ റിസോഴ്സാണ്. പക്ഷേ നുണ പറയുന്ന ആൾക്ക് ആ നുണ സംരക്ഷിക്കാൻ, നുണയെ നുണയായിട്ട് നിർത്താൻ കൂടുതൽ നുണകൾ പറയേണ്ടി വരും. അതാണ് ഇന്നത്തെ പത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ഉദാഹരണമെന്നും. പിന്നെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ പറയാം, ചതി, വഞ്ചന, കള്ളത്തരം, ഇതെല്ലാം സംരക്ഷിക്കാനായിട്ട് എത്രയെത്ര തത്രപ്പാടാണ് എന്നുള്ളത് നോക്കിയാൽ ഒരു വ്യക്തിയുടെ മനസ്സിന് അനുഭവിക്കേണ്ടി വരുന്ന ആഘാതം, തിന്മകളിലൂടെ കടന്നു പോകുന്ന ആ തിന്മയെ സംരക്ഷിക്കുന്ന, തിന്മ ചെയ്തത് ലോകം അറിയാതിരിക്കാൻ, മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരുന്ന വീണ്ടും തിന്മകൾ, തിന്മയെ സംരക്ഷിക്കാൻ നന്മയ്ക്ക് സാധിക്കില്ല, തിന്മയെ സംരക്ഷിക്കാൻ തിന്മയ്ക്കേ സാധിക്കൂ, നന്മയെ സംരക്ഷിക്കാൻ നന്മയ്ക്കേ സാധിക്കുള്ളൂ, അതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അങ്ങനെ നന്മയെ സംരക്ഷിക്കാനുള്ള മനസ്സ് തിന്മ ചെയ്യുന്നവർക്ക് പലപ്പോഴും ഉണ്ടാവില്ല. തിന്മയ്ക്കിടയ്ക്ക് നന്മ ചെയ്താൽ പോലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഗംഭീരമായിട്ടുള്ള വരിയാണ്, അതൊരു വേദതുല്യമായ വരിയാണ്. സത്യം വദാ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ, സത്യാൻ ന പ്രമതിതവ്യം, ധർമാൻ ന പ്രമതിതവ്യം, ഭൂത്യൈ ന പ്രമതിതവ്യം. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. വ്യതിചലിച്ചാൽ അത് അസത്യവും അധർമ്മവുമാവും. അതിനെ സംരക്ഷിക്കാൻ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികളിൽ പ്രധാനപ്പെട്ട പാർട്ടി അനുഭവിക്കുന്ന, സഹിക്കുന്ന, അഭിമുഖീകരിക്കുന്ന തത്രപ്പാട് നോക്കിയാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത് എത്ര പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാവും. അതായത് നുണ പറഞ്ഞ ആ നുണയെ സംരക്ഷിക്കാൻ, അധർമ്മം ചെയ്ത അധർമ്മത്തെ അധർമ്മമായിട്ട് തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു കൂട്ടിയതെല്ലാം വേസ്റ്റാകും. അപ്പൊ ചതി, വഞ്ചന, പറ്റിക്കല്, നുണ, ഈ നെഗറ്റീവുകളെയൊക്കെ സംരക്ഷിക്കാൻ, അതിൻ്റെ പോസിറ്റീവുകളെ സംരക്ഷിക്കുന്നതിനേക്കാൾ വളരെ 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 കോസ്റ്റ്ലിയാണ്. എത്ര ധന്യമായ വാക്ക്. അതുകൊണ്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കണം, നമ്മൾ നമ്മുടെ ഓഫീസുകളിലും ഇത് ശ്രദ്ധിക്കണം, നമ്മുടെ വീടുകളിലും ഇത് ശ്രദ്ധിക്കണം. ഒരു ദിവസം ഒരു നുണ പറഞ്ഞാൽ അയാളുടെ അർത്ഥം അത് നുണയൻ എന്ന് തന്നെയാണ്. 10 രൂപ കട്ടാലും 10,000 രൂപ കട്ടാലും കക്കുക എന്ന പ്രോസസ്സ് കള്ളൻ എന്ന പേരിലേക്ക് അർഹനാക്കുന്നു. അതുകൊണ്ട് കളവ് നടത്താതിരിക്കുക, മദ്യം ഒഴിവാക്കുക, കൈക്കൂലി ഒഴിവാക്കുക, അധർമ്മം ഒഴിവാക്കുക, അനീതിയിൽ പങ്കെടുക്കാതിരിക്കുക, അന്യായം ചെയ്യാതിരിക്കുക. നമുക്ക് ഈ തിന്മകളെ സംരക്ഷിക്കാനുള്ള ചെലവ്, ഊർജം,
സമയം ഇതെല്ലാം വളരെ കുറഞ്ഞു കിട്ടും. തിന്മകളെ സംരക്ഷിക്കാൻ വേണ്ട ചിലവ്, അതിനെ സംരക്ഷിക്കാൻ വേണ്ട സമയം, ആ തിന്മകളെ സംരക്ഷിക്കാൻ വേണ്ട ഊർജം, ഇതെല്ലാം നമുക്ക് ശേഖരിച്ച് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ ഈ ധന്യമായ ധന്യമായ വരിയാണ് അസത്യം അഥവാ നുണയും ചതിയും വഞ്ചനയും ചെയ്തു കഴിഞ്ഞാൽ, ഒരിക്കൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ, അത് നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ പറയുന്നത്. അത് നമ്മളെ സംരക്ഷിക്കില്ലെന്ന് മാത്രമല്ല, അതിനെ സംരക്ഷിക്കാൻ അസാധാരണമാം വിധത്തിൽ ചിലവുണ്ടാവും. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ടു പ്രൊട്ടക്റ്റ് ദ ലൈസ് ആൻഡ് ദ ട്രച്ചറി ആൻഡ് ദ നെഗറ്റീവ്സ്. ഇഫ് യു ഹാവ് കമ്മിറ്റഡ് ഇറ്റ്, യു തിങ്ക് ദാറ്റ് വൺ ദാറ്റ് വിൽ പ്രൊട്ടക്റ്റ് യു, ബട്ട് യു വിൽ ഹാവ് ടു പ്രൊട്ടക്റ്റ് ദം, ദാറ്റ് വിൽ നോട്ട് പ്രൊട്ടക്റ്റ് യു. പ്രണാമം, നമസ്കാരം.